നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് ആദ്യ തിരിച്ചടി കിട്ടിത്തുടങ്ങിയിരിക്കുന്നു. ബംഗാളിൽ എല്ലാ ജില്ലകളിലും കോൺഗ്രസ് വലിയ രീതിയിലുള്ള ബഹുജന പ്രക്ഷോഭ റാലികൾ സംഘടിപ്പിക്കാൻ പോവുകയാണ്. മമതാ ബാനർജിയുടെ ഗുണ്ടായുസത്തിനെതിരെയുള്ള ഒരു ശക്തമായ താക്കീതായിരിക്കും കോൺഗ്രസിൻ്റെ ഈ റാലി. ബി ജെ പിയെ വളർത്താനാണ് കോൺഗ്രസ് ഇത്തരം കളികൾ കളിക്കുന്നതെന്ന് മമതാ ബാനർജി ആരോപിച്ചു. എന്നാൽ സ്വയം തകർന്നുകൊണ്ടിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് എന്നത് അവർ മനസ്സിലാക്കുന്നില്ല. അവർ 1998 കോൺഗ്രസിൽ നിന്നും വിട്ടുപോയി കുറച്ചധികം കലാപകാരികളെ സംഘടിപ്പിച്ചാണ് തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കിയത്. പക്ഷേ അന്നു മുതൽക്കേ കോൺഗ്രസ് അവരോടൊപ്പം നിന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ ശക്തമായി ഒതുക്കാൻ വേണ്ടിയായിരുന്നു. എന്നാൽ ഇന്ന് കോൺഗ്രസ് കൃത്യമായി പറയുന്നു, ആവശ്യം കഴിഞ്ഞപ്പോൾ കറിവേപ്പല പോലെ ഉപേക്ഷിച്ച തൃണമൂൽ കോൺഗ്രസിൻ്റെ അക്രമ രാഷ്ട്രീയമാണ് ഇവിടെ കാണുന്നത്. തേർവാഴ്ച ഇതിനെതിരെയുള്ള വലിയ രീതിയിലുള്ള ബഹുജന റാലിയായിരിക്കും ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. 42 ലോക്സഭാ സീറ്റുകളിലും ഞങ്ങൾ മത്സരിക്കും എന്നുള്ളത് PCC അധ്യക്ഷൻ കൂടിയായ ബഹ്റാംപൂർ MP അധിർ രഞ്ജൻ ചൗധരി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസിൽ തന്നെ കുറച്ചധികം നേതാക്കൾ തന്നെ കാണാൻ വന്നിരിക്കുകയാണ്. അവർ കൃത്യമായി പറയുന്നത് ഞങ്ങൾ കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിച്ചോളാം എന്നാണ്. കാരണം അവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു, മമതാ ബാനർജിയും അഭിജിത്ത് ബാനർജിയും ചേർന്ന് നടത്തുന്ന ഒരു തട്ടിപ്പ് സംഘമായി, ഒരു കൊള്ള സംഘമായി ഈ തൃണമൂൽ കോൺഗ്രസ് അധപതിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഉണ്ടായ നാൾ മുതൽക്കേ അവർ അക്രമ രീതിയാണ് നടത്തുന്നത്. ബംഗാളിൽ അങ്ങോളം ഇങ്ങോളം കലാപ രാഷ്ട്രീയം അവർ നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതിനോടൊപ്പം വലിയ തോതിലുള്ള അഴിമതിയും പുറത്തു വന്നിരിക്കുന്നു. ശാരദാ കുംഭകോണത്തിൽ നിന്ന് തുടങ്ങി നിരവധിയായ അഴിമതിക്കഥകൾ അവർക്കെതിരെയുണ്ട്. പല നേതാക്കളെയും പല മന്ത്രിമാരെയും വീട്ടിൽ കയറി റെയ്ഡ് ചെയ്യുമ്പോൾ കോടിക്കണക്കിന് നോട്ടുകെട്ടുകളാണ് വീട്ടിൽ നിന്നും കണ്ടെത്തുന്നത്. കോൺഗ്രസ് കൃത്യമായി പറയുന്നു, അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഈ ഭരണത്തിനോടൊപ്പം തന്നെ അക്രമ രാഷ്ട്രീയം കൂടി കൈമുതലാക്കി വച്ചിരിക്കുകയാണ്. അതിൻ്റെ മറവിലാണ് ഒരു ലോക്സഭാ സീറ്റും തരില്ല, ഞങ്ങൾ എല്ലായിടത്തും മത്സരിക്കും എന്ന രീതിയിൽ വലിയ അഹങ്കാരത്തോടെ മമതാ ബാനർജി പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ കാണുക, ഇത്തവണ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും ഇടിഞ്ഞ് തകരാൻ പോകുന്നതെന്ന്. കഴിഞ്ഞ തവണ തന്നെ 34 എന്നുള്ളത് 23 കുറഞ്ഞു, ഇക്കുറി വീണ്ടും കുറയും. കോൺഗ്രസ് 2-ൽ നിന്നും 10 സീറ്റോളം നേടിയെടുക്കും എന്നും അധിർ രഞ്ജൻ ചൗധരി ജനങ്ങൾക്ക് വാക്ക് കൊടുത്തിരിക്കുകയാണ്. ജനങ്ങൾ ശക്തമായി തന്നെ കോൺഗ്രസ്സിന് വേണ്ടി നിലകൊള്ളുക എന്നും അധിർ രഞ്ജൻ ചൗധരി മാൽഡയിലെ സമ്മേളനത്തിൽ പറഞ്ഞതാണ്. രാഹുൽ ഗാന്ധി ജോഡോ യാത്രയിൽ ഏറ്റവും അധികം സമയം ചെലവഴിച്ചത് മാൽഡയിലാണ്. കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമാണ് ദക്ഷിണ മാൽഡ. ഉത്തര മാൽഡയും ദക്ഷിണ മാൽഡയും കോൺഗ്രസ്സിന് അധികാരം തിരിച്ചു പിടിക്കാൻ കഴിവുള്ള സ്ഥലങ്ങളാണ്. ഈ രണ്ട് മേഖലകളിലും അതിശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായാണ് കോൺഗ്രസ് എത്തുന്നത്. കോൺഗ്രസിൻ്റെ ഈറ്റില്ലമായ മാൽഡ മേഖലയിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തുന്നതിനോടൊപ്പം നിരവധി മേഖലകൾ തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന വിശ്വാസ്യത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട്.